السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلاة وسلاما دائمين متلازمين إلى أبد الآبدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الحمد لله. استغفر الله وما جعلنا വളരെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സംരക്ഷണത്തിലും അല്ലാഹുവിൻ്റെ തിരുകരാക്ഷത്തിലുമായി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നമ്മളിലും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്തതികൾ, സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, ദീനിൻ്റെ സഹകാരികൾ എല്ലാവരെയും അള്ളാഹു ചേർത്തട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ മഹത്വം കൊണ്ട്, ഹഖ് കൊണ്ട് അള്ളാഹു ചാല പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങി വെച്ചവർ അല്ലാഹു ചാല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ യാസീനിൻ്റെ ഈ ആയത്തുകൾ നമ്മൾ ഓതി വച്ചത് 36, 37, 38, 39, 40 കൂടിയ ആയത്തുകളാണ്. ഈ ഭാഗം തന്നെ
വആയതുൽ ലഹുമുൽ അർദ്, മൂന്ന് തവണ അല്ലാഹു തആല വആയതുൽ ലഹും വആയതുൽ ലഹും വആയതുൽ ലഹും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ, അല്ലാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ കുദ്രത്തിനെ സംബന്ധിച്ചും ചിന്തിപ്പിക്കുന്ന ഭാഗങ്ങളാണിത്. അവർക്ക് ദൃഷ്ടാന്തമാണ്, അവർക്കത് ദൃഷ്ടാന്തമാണ്, അവർക്ക് ദൃഷ്ടാന്തമാണ്. ആദ്യത്തിൽ അല്ലാഹു തആല യാസീനെ കുറിച്ച് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞു, പ്രബോധനം ചെയ്യാൻ അന്താക്കിയയിലേക്ക് പോയ അല്ലാഹുവിന്റെ റസൂൽമാരെ കുറിച്ച് പറഞ്ഞു. ഇനി അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അല്ലാഹു പറഞ്ഞെതിരാണ്. ഒരു സമൂഹത്തിനും പഴവ് സംഭവിക്കരുത്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, അല്ലാഹുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയരുത്. അതിനല്ലാഹു ദൃഷ്ടാന്തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കാണ് കടന്നു പോകുന്നത്. ഈ ഭാഗം ആയത്തു തബ്സിറ, ആയത്തു തഫക്കുർ, ആയത്തുൽ ഇബ്ര, പാഠം ഉൾക്കൊള്ളാനുള്ള ആയത്തുകളാണ്, ചിന്തിക്കാനുള്ള ഭാഗങ്ങളാണ്. അമൽ ചെയ്യാനുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതിൽ കാണില്ല. അമലുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിക്റുമായി, ചിന്തയിൽ അള്ളാഹുവിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ഭാഗമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇമാം ഹാക്കിം എന്നവർ, ഇബ്നു ഹിബ്ബാൻ എന്നവർ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസ്. മുഅ്മിനായ മനുഷ്യന് ലബുദ്ദ അൻ യകൂന ലഹു അർബഉ സാആത്തിൻ, സമയം നാലായി ഒരു മനുഷ്യൻ ഭാഗിക്കണമെന്നാണ്. മനുഷ്യന്റെ സമയം നാല് കാറ്റഗറിയാക്കി മനുഷ്യൻ മാറ്റണം. അതിലൊന്ന് സാഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു, തന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് സംവദിക്കാനുള്ള ഒരു സമയം, അള്ളാഹുവിനോടുള്ള മുനാജാത്ത്. നമ്മൾ ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ മുനാജാത്ത് എന്ന് പറയാം. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂറിൽ കുറച്ചു നേരം ബാക്കി വെക്കണം. വസാഅത്തുൻ, മറ്റൊരു സമയം, യുഹാസിബു ഫീഹാ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. വിചാരണ ചെയ്യാൻ മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹ്മഹുള്ള പറയുമായിരുന്നു, നമ്മൾ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം. ഏതുപോലെ എന്നറിയോ, ഒരു പാർട്ട്ണർ തന്റെ മറ്റ് പാർട്ട്ണറെ വിചാരണ ചെയ്യുന്ന പോലെ, ഒരു ഷരീക്ക് മറ്റൊരു ഷരീക്കിനെ വിചാരണ ചെയ്യുന്ന പോലെ. ആ 10 രൂപയ്ക്ക് ബില്ലിട്ടിട്ടില്ലല്ലോ, ആ ചോദിക്കുന്നില്ലേ, ആ എവിടെ പോയി ആ 100 രൂപ? ഇത് നിങ്ങൾ പാർട്ട്നേഴ്സ് പരസ്പരം ചോദിക്കണില്ലേ, വൈകുന്നേരം ആകുമ്പോഴേക്കും കണക്ക് കൃത്യമാക്കി നോക്കുന്നില്ലേ? അതിലേറെ സ്വന്തം ശരീരത്തോട് നീ ഇന്ന് എന്തൊക്കെ ചെയ്തു, നീ എത്ര നന്മ ചെയ്തു, എത്ര തിന്മ ചെയ്തു എന്ന് ചിന്തിക്കാൻ കുറച്ചു നേരം നിങ്ങൾ ബാക്കി വെക്കണം. നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എത്ര നന്മ ഉണ്ട്, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ എത്രയാണ്. അതിനാണ് പാകം നടക്കുന്ന സമയം നമ്മുടേതേ. നമ്മളൊക്കെ എപ്പോഴോ സ്വർഗത്തേക്ക് റെഡി ആയി നിൽക്കുകയാണ്, ബാക്കിയുള്ളവരെ പറ്റിയ ബേജാറ്, സ്വന്തം ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിക്കണില്ല. നമ്മൾ നമ്മളെ വിചാരണ ചെയ്യണം, അതാണ്. മറ്റയാൾക്ക് കുഴപ്പമുണ്ടോ, പ്രസിഡന്റിന് വല്ല കുഴപ്പമുണ്ടോ, സെക്രട്ടറിക്ക് കുഴപ്പമുണ്ടോ, നീ അതൊന്നും നോക്കണ്ട, അത് സെക്രട്ടറി പ്രസിഡന്റ് നോക്കിക്കോളും. നമ്മൾ നമ്മളുടെ ഇത് നോക്കുക. സാഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യൻ. ഞാൻ എന്നെയാണ് വിചാരണ ചെയ്യേണ്ടത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ എത്ര നന്മ ചെയ്തു, എത്ര തെറ്റ് ചെയ്തു, എത്ര സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത് ഓരോ മനുഷ്യനും ചിന്തിക്കണം. രണ്ടതാണ്. മൂന്നാമത്തേത് വസാഅത്തുൻ, മൂന്നാമത് നിങ്ങളുടെ സമയം ചെലവഴിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഫക്കിറു ഫീ സുനഇല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ സമയം മാറ്റിവെക്കണം. സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ശരീരമടക്കം എല്ലാറ്റിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അതിന് സമയം മാറ്റിവെക്കണം. പിന്നെ പറഞ്ഞു, വസാഅത്തുൻ ലിൽ മത്അമി വൽ മശ്റബ്, മനുഷ്യന്റെ ഭക്ഷണവും വെള്ളവും തേടിപ്പിടിക്കാൻ, അവനവന്റെ ജോലി, കച്ചവടം, ഭക്ഷണം ഉണ്ടാക്കാൻ, ഭക്ഷണം പാകം ചെയ്തെടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, മനുഷ്യന്റെ നിലനിൽപ്പിന് സർവൈവലിന് ആവശ്യമാണ്, അതിനും നിങ്ങൾ സമയം കണ്ടെത്തിക്കോ. ഈ നാല് രീതിയിലല്ലാതെ ഒരു ബുദ്ധിമാനി അവന്റെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ അനാവശ്യമായ വർത്തമാനങ്ങൾ കേൾക്കാനോ പറയാനോ മനുഷ്യന് എപ്പോഴാണ് പിന്നെ സമയം? എപ്പോഴാണ് നമ്മുടെ സമയം കൊല്ലാൻ? ഇതിൽ ഈ നാല് രീതിയിലാണ് സമയം ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പിന്നെ ഇതിൽ സീരിയൽ കാണാനോ സിനിമ കാണാനോ നേരം? എപ്പോഴാണ് ഈ വാട്സപ്പും വായിച്ചിരിക്കാൻ നേരം? അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ ഗോസിപ്പുകളും റൂമറുകളും ഇതൊക്കെ വായിച്ച് തലമുണ്ടാക്കി മറുപടി മറുപടിക്ക് മറുപടിയും. പൊന്നു സഹോദര, നിന്റെ സമയം ഒന്ന് നിന്റെ റബ്ബുമായി സംവദിക്കുക. മറ്റേതൊക്കെ ഇബ്ലീസ് മനുഷ്യന്റെ സമയം കൊല്ലാനുള്ള വഴികളാണ്. ഇതൊക്കെ മനുഷ്യന്റെ സമയം ഉപകാരമില്ലാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യുക? അങ്ങോട്ട് നശിപ്പിച്ചു കളയുക. യുനാജി റബ്ബഹു, തന്റെ റബ്ബിനോട് സംവദിക്കണം, അള്ളാഹുവിനോട് സംവദിക്കണം. രണ്ട്, യുഹാസിബു ഫീഹാ നഫ്സഹു, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യണം. ഒരു മനുഷ്യനോട് നിനക്ക് കുഴപ്പമുണ്ട് എന്ന് ഞാൻ ഒരു വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വിരൽ മിനിമം എന്റെ ശരീരത്തിലേക്ക് ചൂണ്ടുന്നു എന്നാ മനസ്സിലാക്കേണ്ടത്. കുഴപ്പം ഇയാൾക്കുണ്ട്, അയാൾക്ക് ഒരു കുഴപ്പമാണ്, ഇയാൾക്ക് മൂന്ന് കുഴപ്പമുണ്ട്. യുഹാസിബു ഫീഹാ നഫ്സഹു. മൂന്നാമത് ചെലവഴിക്കേണ്ട സമയമാണ് ലിത്തഫക്കുരി ഫീ സുൻഇല്ലാഹ്, ആകാശവും ഭൂമിയും ചന്ദ്രനും രാവും പകലും നക്ഷത്രങ്ങളും താരസമൂഹങ്ങളും കടലും കാറ്റും വെളിച്ചവും പക്ഷികളും സസ്യലതാദികളും വെള്ളവും മേഘങ്ങളും ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ശരീരം, എല്ലാം നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം മഹാസൃഷ്ടിപ്പുകളല്ലേ. മനുഷ്യൻ ആലോചിക്കാൻ സമയം കണ്ടെത്തണം. തലച്ചോറ്, നമ്മൾ ഇന്നാളെ പറഞ്ഞല്ലോ ഭയങ്കര വിലയാ മുസ്ലിമിയുടെ തലച്ചോറിന്, തീരെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഫ്രഷ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. നാലാമതൊരു സമയം പറഞ്ഞതാലിൽ മഅ്ഖലി വൽ മശ്റബ്, തിന്നാനും ഭക്ഷിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കാനും ഭക്ഷണത്തിന് അന്നപാനീയങ്ങൾക്ക് സമയം വേണം. അത് നിങ്ങൾ മാറ്റിവെച്ചോളൂ. വലാ യദ്ഉനുൽ മുഅ്മിനു ഇല്ലാ ഫീ സലാസ്, മൂന്ന് വിഷയങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ യാത്ര പോകരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നേ മൂന്ന് വിഷയങ്ങൾക്ക് യാത്രകൾ പാടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയുള്ള യാത്ര, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്തില്ല, പടച്ചതമ്പുരാന്റെ ഇബാദത്തിന് വേണ്ടിയുള്ള യാത്ര, ഹജ്ജിന് പോകുന്നത്, ഒരു ഒരു മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്, സിയാറത്ത് ചെയ്യുന്നത്, ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത്, റിസർച്ചിന് വേണ്ടി പോകുന്നത്, അള്ളാഹുവിന് ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് ചെയ്യാം.